ഫ്രണ്ട്സ്, ഇനി നിങ്ങളോട് ഷെയർ ചെയ്യണത് ബനാന കാരമലാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നായിട്ട് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇത് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ നോക്കുക. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ എന്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് ഞാനിപ്പോൾ രണ്ട് ഏത്തയ്ക്ക പഴുത്തതാണ് എടുത്തിരിക്കുന്നത്. ഇതേ കണക്ക് രണ്ടായിട്ട് വെട്ടിയിട്ട് ഇതേ കണക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും കട്ടിയിൽ അരിഞ്ഞതാണ്. ഒരു ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു 10 ഗ്രാം കാണും, അത് വേണം. പിന്നെ രണ്ട് പഴത്തിനാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മിയത് മതി. ഒരു ചെറിയ കഷ്ണത്തിൽ ഒരു ചുക്ക് എടുത്തിട്ടുണ്ട്, ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിന് നെയ്യ് എടുക്കുക. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ അവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ലോയിൽ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു ഏത്തയ്ക്ക മുറിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് ആവുന്ന വരുന്ന ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഒരു സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മുരിഞ്ഞ് തുടങ്ങിക്കാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇതേ കണക്ക് മുരിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ഇതിൻ്റെ പുറത്ത് വരുന്ന നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് മുരിയിച്ചെടുക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നേരത്തെ ഞാൻ കാണിച്ച ശർക്കര ഞാൻ സിറപ്പാക്കിയതാണ്, അത് ഒഴിച്ച് കൊടുക്കാം. സിറപ്പെല്ലാം ഈ പഴത്തിനകത്ത് നന്നായിട്ട് മിക്സാവും. അതുവരെ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട് പഴമായിട്ട്, സിറപ്പ് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനിപ്പോൾ തണുക്കുമ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് ഈ ലിക്വിഡ് എല്ലാം നന്നായിട്ട് പഴമായിട്ട് മിക്സായി വരും. അപ്പം ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി, നല്ലൊരു ഡിഷാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ. മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം തുടിതാളം മഴയുടെ മേളം.